किसके लिए? For his father and uncle. പ്രീതി വെക്കണ ചോറും കറിയും പിന്നെ കഴിച്ചു നോക്കിയിട്ടുണ്ടാ. മോക്ഷം കിട്ടിയേക്കുന്ന ആത്മാക്കളാണെങ്കിൽ സന്തോഷമായിട്ട് നമ്മുടെ കൂടെ വന്നിരുന്ന് കഴിക്കും. എൻ്റെ മാധവനും സുദേവനും എപ്പോ വീതി വെച്ചാലും ഞാൻ ഓരോ കറിയും മാറി മാറി കഴിച്ചു നോക്കും. സ്വാദ് പോയിട്ടുണ്ടാവില്ല. ഞാന് ബോംബെക്ക് തിരിച്ചു പോണേന് മുമ്പ് അച്ഛമ്മ ഒരു തവണ കൂടി അച്ഛനും കൊച്ചച്ഛനും വേണ്ടി വീതി വെക്കും. അന്ന് പച്ചടി ആയാലും കിച്ചടി ആയാലും പച്ചവെള്ളം ചോദിക്കും. മാനേജിംഗ് ഡയറക്ടേഴ്സാണ്. നമ്മുടെ സാന്ത്വം കോളനിക്കാരൻ നൈസായിട്ട് വേറൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്താ ആ സ്ഥലത്ത് നമുക്കൊരു കലക്കൻ ഫൈവ് സ്റ്റാർ ഹോട്ടൽ പണിയാം. പാർട്ണർഷിപ്പിൽ മെയിൻ ഷെയർ നമ്മ കയ്യിലിരിക്കും. അങ്ങനെ കോളനിക്കാരെ മാറ്റിയിട്ട് തൽക്കാലം സ്റ്റാർ ആകണ്ട. പിന്നെ നിന്നോടൊക്കെ ഞാൻ പച്ച മലയാളത്തിലല്ലേ പറഞ്ഞത്. ഒരു കച്ചവടമായിട്ടും ഇങ്ങോട്ട് വന്നേക്കരുത്. മൈക്കിളപ്പ ഇത് ഞങ്ങൾക്കല്ല, മൈക്കിളപ്പനെ മാനേജിങ് പാർട്ണർ ആക്കാന്നാ പറഞ്ഞേക്കണത്. പിന്നെ ഞാനും ചേട്ടായും എന്ത് സഹായത്തിന് കട്ടയ്ക്ക് ഇവിടെ ഉണ്ടാവും. എന്റെ പേര് രാജൻ മാധവൻ എന്നായിരുന്നു. മരിച്ചു മാധവന്റെ മകൻ. മരിച്ചതല്ലേ, കൊന്നതല്ലേ? ആ കേസ് ഞാൻ തീർപ്പാക്കിയതാണല്ല ഭായി. പിന്നെ അതിന്റെ കണക്ക് തീർക്കാൻ വേണ്ടി വന്നതാണെങ്കിൽ ഈ മണ്ടന്മാരുമായിട്ട് വരേണ്ട വല്ല കാര്യമുണ്ട്. എന്റെ പ്രതികാരത്തിന് നീ പറയണ സ്ഥലത്ത് ഞാൻ വരുമായിരുന്നല്ലോ. റിവെഞ്ചിനായിട്ട് എനിക്ക് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ അങ്കിൾ. ബോംബെനോർത്തിൻ്റെ കയ്യിൽ 500 rupees കൊടുത്ത് ജയന്തി ജന്തയിലെ ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറ്റി വിട്ട പോലെയായിരുന്നു. ഞങ്ങളെ പറ്റി അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ബോംബെയിൽ അന്വേഷിച്ചാൽ മതി. എന്നെ പറ്റി അറിയാൻ നിന്റെ തന്നേനോട് ചോദിച്ചാൽ മതിയായിരുന്നു. ഇനി അത് പറ്റില്ലായിരിക്കും. പക്ഷെ അങ്കിളെ കുറിച്ച് എനിക്ക് എൻ്റെ അമ്മയുടെ വയറ്റ് വെച്ച് തന്നെ അറിയാം. ഏതാണ്ട് 7 months മുതൽ. ബാക്കി കഥകൾ അച്ചാച്ചനും അച്ഛമ്മയും പറഞ്ഞറിയാം. ഞങ്ങൾ പറയണം നമ്മൾ എങ്ങനെ ബിസിനസ് ചെയ്യണമെന്നും എന്ത് ഷെയർ വേണം.
എവിടെ ബോംബേക്കാര ജാവോ എന്ന് പറയാം. ജാവോ.